ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നുള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്താണ്. ഒരു യാത്ര പോകുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എർത്ത് ലോഞ്ചിൽ എത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തുള്ള എർത്ത് ലോഞ്ചിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചി മെട്രോൻ്റെ പ്രീപെയ്ഡ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. നമുക്ക് വയറ് നിറയെ ഭക്ഷണവും കഴിക്കാം. നമുക്ക് കുറച്ച് സമയം നമുക്കിവിടെ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. പലർക്കും സംശയമുണ്ട്, ഇത് ഇൻ്റർനാഷണൽ മാത്രമല്ല കേട്ടോ, ഡൊമസ്റ്റിക്കിൽ യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഇവിടുത്തെ എർത്ത് ലോഞ്ച്. അപ്പോൾ ഞാൻ എൻ്റെ കാർഡൊന്ന് സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഞാൻ പാസ്വേഡ് അടിച്ചു. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2 രൂപ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റെസ്റ്റ് കൊടുക്കുക, നമുക്ക് ഫുഡും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. കൊച്ചി മെട്രോൻ്റെ കാർഡ് മാത്രമല്ല കേട്ടോ, നമുക്ക് വിസ കാർഡ്, റുപ്പേ, പല ATM കാർഡും നമുക്ക് ഉപയോഗിക്കാം. അത് പല ലോഞ്ചുകളിലും പല കാർഡുകളാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. രാവിലെ 6 മണിക്കുള്ള ഇൻഡിഗോയുടെ മുംബൈ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ എയർപോർട്ടിൽ വന്നത്. പക്ഷേ രാത്രി 12 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ എർത്ത് ലോഞ്ച് ക്ലോസ് ആയിരിക്കും. ഏർലി മോർണിംഗ് 4 മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ. ഞാൻ കറക്റ്റ് 4 മണിയായപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഭക്ഷണങ്ങൾ, എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. എന്നാൽ പോലും ആ 4 മണിക്ക് ഞാൻ അതിൻ്റെ അകത്ത് കയറി. എന്തൊക്കെയാണ് എന്നുള്ളത്, രാവിലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ഇഡ്ഡലി, ബിസ്ക്കറ്റ്, അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഞാനിതെല്ലാം, നമുക്കിതെല്ലാം പറ്റൂല, എന്നാലും ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. നമുക്കിതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. ആറു മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് എങ്കിലും ഞാൻ ഏകദേശം 1 മണിയായപ്പോഴേക്കും എയർപോർട്ടിലെത്തി. ഞാൻ കുറച്ച് നേരത്തെ ലോഞ്ചിൽ പോയിരിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ യാത്ര ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പ് മാത്രമേ നമുക്ക് ലോഞ്ചിൽ നമുക്ക് ഇരിക്കാനുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. 4 മണിക്കാണ് ലോഞ്ച് ഓപ്പൺ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 1.5 മണിക്കൂറാണ് ഇവിടെ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് റൈറ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ താഴോട്ട് പോരേണ്ടി പോന്നു. ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുന്നവർ ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കണം. എയർപോർട്ട് അതോറിറ്റി നമുക്കായിട്ട് തന്നിരിക്കുന്നതാണ്. വെറും 2 രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പച്ചക്കുതിര സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോകളുമായി പച്ചക്കുതിര വീണ്ടും വരുന്നതാണ്.